Hi friends, pudiyoru video ilekku ellavarkkum swagatham. Innu njane 2.5 adiyude oru silver color nettippattam aanu cheyyunnathu. Adinu vendiyana njan ee paper ingane cut cheyededuthittundu. ഇനി ഈ പേപ്പർ നമുക്ക് ഈ തുണിയിലേക്ക് വെച്ച് ഇതിന്റെ അളവിനനുസരിച്ച് ആ പേപ്പറിന്റെ അളവിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തതിനു ശേഷം ഒരു ഫോം ഷീറ്റ് ആണ് ഇനി എടുക്കുന്നത് ഈ ഫോം ഷീറ്റ് ഇതുപോലെ അളവിനെ കട്ട് ചെയ്തെടുക്കണം ഫോം ഷീറ്റിന്റെ മുകളിലേക്ക് നമ്മൾ ഈ തുണി ആദ്യം ഇട്ട് കൊടുക്കുക ഒട്ടിച്ചെടുക്കുക അതിനു ശേഷം അതിനു മുകളിലേക്ക് നമ്മൾ പശ പുരട്ടിയതിനു ശേഷം ഈ സിൽവർ കളർ തുണിയും കൂടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിനു മുകളിലേക്ക് നമ്മൾ ഒരു വെൽവെറ്റിന്റെ ക്ലോത്തും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെൽവെറ്റിന്റെ നാല് ഭാഗത്തും ഇതുപോലുള്ള ലേസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുമളകൾ തന്നെ ചെറിയ കുമളകൾ ഉണ്ട് അത് ഒട്ടിച്ചു കൊടുത്താലും മതി പിന്നെ നമുക്ക് ഇതിന്റെ ബോർഡർ ആണ് ചെയ്യുന്നത് ഈ ബോർഡറിന് വേണ്ടി ഇതുപോലെ ഇതിനെ ചുറ്റുവാട്ടി ഞാൻ രണ്ട് ലെയർ ആയിട്ട് ഞാൻ ഈ കുമളകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് എങ്ങനെ ഒട്ടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള അലങ്കാരങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ മൂലഗണപതിയാണ് വെക്കുന്നത് ഇത് ചൂരൽപുളിയുടെ ഒരു മോൾഡ് ആണിത് ഇതിനു മുകളിലേക്ക് നമ്മൾ ആ മൂലഗണപതിയുടെ ആ കുമള നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒട്ടിച്ചു കൊടുക്കുന്നത് ത്രിമൂർത്തികളാണ് ഇനി ഇതിന്റെ മുകളിൽ രണ്ട് സൈഡിലേക്ക് നമ്മൾ സരസ്വതി ലക്ഷ്മി എന്ന സങ്കല്പത്തിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് പാർവതിയാണ് പാർവതി എന്നുള്ള സങ്കല്പത്തിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് വിശ്വാമിത്രൻ ഇത് വിശ്വകർമ്മ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ചന്ദ്രക്കലയാണ് ഒറ്റ സംഖ്യയിലാണ് ചന്ദ്രക്കല നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ 7 എണ്ണമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് ചീന്തുപുളിയാണ് അല്ലെങ്കിൽ ചൂരപ്പുളി എന്ന് പറയും ഇത് നമുക്ക് ഈ ത്രിമൂർത്തികളുടെ ചുറ്റിലും നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഇതിനകത്തുള്ള അലങ്കാരങ്ങളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് മൂലഗണപതി ഇത് ത്രിമൂർത്തികൾ സരസ്വതി ലക്ഷ്മി പാർവതി വിശ്വകർമ്മ വിശ്വാമിത്ര പിന്നെ ഇത് നവഗ്രഹങ്ങളാണ് അത് അഷ്ടവസുക്കൾ മുകളിലെ സപ്ത ഋഷികൾ എന്നുള്ള സങ്കല്പത്തിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് നിറയ്ക്കാനുള്ള കുമളകളാണ് ഇത് നക്ഷത്രങ്ങളാണെന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഇതിന് ഫുള്ള് ഇത് നമുക്കിത് നിറച്ചു കൊടുക്കണം ഫെവി ബോണ്ടിൻ്റെ പശയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് മൊത്തത്തിൽ നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് വരാം
അപ്പോൾ ഞാനിത് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെ ത്രെഡ് കെട്ടിക്കൊടുക്കണം. ഇതുപോലെയാണ് ത്രെഡ് കെട്ടിയെടുക്കുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാനിത് ത്രെഡ് കെട്ടുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തതാണ്. ഇനി ഇതുപോലെ ഒരു പൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഇത് നമുക്ക് ത്രെഡ് മുകളിലേക്ക് കെട്ടി ഇത് തൂക്കിയിടാനുള്ളതാണ്. ഞാനിപ്പോൾ ഇത് എല്ലാം ത്രെഡെല്ലാം ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം ഇതൊന്ന് തയ്ച്ചു കൊടുക്കുന്നതും കൂടെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുഞ്ചലം കെട്ടിക്കൊടുക്കാം. കുഞ്ചലം ഇതുപോലെ ഉള്ള ഒരു ബൈൻഡ് എടുത്തിട്ടാണ് കെട്ടുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്നു കണ്ടു നോക്കണേ. ഇത് നമുക്ക് ഇതിപ്പോൾ ഞാൻ കുഞ്ചലം ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സിൽവർ കളറ് 2.5 അടിയുടെ നെറ്റിപ്പട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.